നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കട്ട്ലേറ്റ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു ചൂടായ ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് സബോളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ രണ്ട് മീഡിയം സബോള ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മീഡിയം സൈസിലുള്ള രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് രണ്ട് കറിവേപ്പിലയും മല്ലിച്ചെപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ കൂടെ നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഏകദേശം ഒരു മിനിറ്റ് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീഫാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് വേവിച്ച് മിക്സിയുടെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് ഞാൻ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായി വേവിച്ച് ഉടച്ചതാണ് ഇതും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം ഇതിപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആദ്യം ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായി മിക്സാക്കി എടുക്കാം ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈവെച്ച് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കയ്യിൽ കുറച്ച് ഓയിൽ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്തെടുക്കാം ഞാൻ റൗണ്ട് ഷേപ്പാണ് ചെയ്തെടുക്കുന്നത് ഇതേപോലെ ഒരു ബൗൾ ബൗളെടുത്ത് ഒന്ന് ഉരുട്ടിയെടുത്ത് കൈ വിരലിൽ വെച്ചിട്ട് നന്നായി പ്രസ്സാക്കി എടുക്കുക ഇപ്പോൾ എല്ലാം കട്ട്ലേറ്റ് ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു മുട്ട നന്നായി വീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രോംസും എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു കട്ട്ലെറ്റ് എടുത്ത് ആദ്യം മുട്ട ഒന്ന് മുക്കിയെടുക്കണം എന്നിട്ട് ബ്രെഡ് ക്രോംസിൽ കോട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ കട്ട്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ അപ്പോൾ ഒരു മീഡിയം ലെവലിൽ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓരോന്ന് ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് ഈ പരുവത്തിൽ വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്